प्रवेशन अधिकं പുസ്തകങ്ങളുടെ ഷെറിന 95 രാജ്യങ്ങളിൽ നൂറ് കണക്കിന് എഴുത്തുകാരും പ്രസാധകരും 15 ലക്ഷത്തോളം ടൈറ്റിലുകളായുള്ള പുസ്തകങ്ങളും ഇത്തവണത്തെ ഷാർജ പുസ്തകോത്സവം രാജ്യമണ്ട ഏറ്റവും വലിയ പുസ്തകോത്സവമായി മാറിയിരിക്കുകയാണ്. ഇന്ന് വൈകിട്ട് 4 മണിയോട് കൂടിയാണ് പുസ്തകോത്സവ നഗരി സജീവമായത്. വെള്ളിയാഴ്ചയാണ് 4 മണിക്കാണ് ഇവിടെ തുറന്നത്. ഒപ്പം പുസ്തകോത്സവം തുടങ്ങിയിട്ടുള്ള ആദ്യത്തെ വാരാന്ത്യ ദിനങ്ങളാണ് നാളെയും മറ്റന്നാളും വരുന്നത്. സ്വാഭാവികമായിട്ടും നിരവധി ആളുകൾ കുടുംബങ്ങളും ഇങ്ങോട്ടേക്ക് എത്തും എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. ഇന്ന് 4 മണിയോടെ തന്നെ ആളുകൾ ഇടിച്ചു കയറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. നമുക്ക് ദൃശ്യങ്ങളെല്ലാം കാണാൻ കഴിയും. വളരെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പ്രത്യേകിച്ചും ഇന്ത്യൻ സ്റ്റാളുകളിൽ ബുക്ക് സ്റ്റാളുകളിൽ പ്രധാനമായി മലയാളികളുള്ള രാജ്യമാണ് യുഎഇ. നമുക്കറിയാം സ്വാഭാവികമായിട്ടും ഡിസി ബുക്സിൻ്റെയും അതുപോലെ നിരവധി പ്രസാധകരുടെയും മാതൃഭൂമി ബുക്സിൻ്റെ അടക്കമുള്ള നിരവധി പ്രസാധകരുടെ സ്റ്റാളുകളുണ്ട്. ഇങ്ങോട്ടേക്ക് നിരവധി ആളുകൾ ഇടിച്ച് കയറുന്ന ഒരു കാഴ്ച ഇന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഒപ്പം ആദ്യത്തെ വാരാന്ത്യ ദിനങ്ങൾ എത്തുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ കുട്ടികളും കുടുംബവുമായി എത്തും. മാത്രമല്ല അറബ് മേഖലയിൽ നിന്നും നിരവധി പ്രസാധകർ എത്തുന്നുണ്ട്. ഇത്തവണ 1298 അറബ് മേഖലയിൽ പ്രസാധകരാണ് എത്തുന്നത്. ഇതിൽ തന്നെ അറബ് മേഖലയിൽ നിന്നുള്ള പ്രസാധകർ കഴിഞ്ഞ ഏറ്റവും കൂടുതൽ പ്രസാധകരുള്ളത് ഇന്ത്യയിൽ നിന്നാണ്. അതിന് പിറകെയാണ് പിന്നീട് മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവർ വരുന്നത്. എല്ലാ തരത്തിലും വലിയ സാന്നിധ്യം അറിയിച്ചിട്ടുള്ള ഒരു ഇന്ത്യക്കാരുടെ വലിയ സാന്നിധ്യം അറിയിച്ചുള്ള ഒരു പുസ്തകമേളയാണ് ഇത്തവണ ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി വരും ദിവസങ്ങളിൽ നമ്മുടെ കേരളത്തിൽ നിന്നും ഒപ്പം ഇന്ത്യയിൽ നിന്നും നിരവധി പ്രമുഖരായ എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും ഇങ്ങോട്ടേക്ക് എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എം ഹസ്സൻ്റെ പുസ്തക പ്രകാശനമുണ്ട്. ഒപ്പം ജയസൂര്യ അടക്കമുള്ള നിരവധി പ്രമുഖരെത്തുന്നുണ്ട്. ടി എൻ പ്രതാപൻ, എം കെ മുനീർ, അബ്ദുസമദ് സമദാനി, അങ്ങനെ നിരവധി സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് വരും ദിവസങ്ങളിൽ എത്തും. ഒപ്പം തന്നെ ഓരോ ദിവസവും ആളുകൾ കൂടിക്കൂടി വരുന്ന കാഴ്ചയാണ്. ആദ്യത്തെ വാരാന്ത്യ ദിനങ്ങളിൽ തന്നെ ആളുകളുടെ ഒരു ഇടിച്ചു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും എല്ലാ തരത്തിലും ചരിത്രത്തിൽ ഇടം നേടുന്ന ഒരു പുസ്തകമേളയായി മാറിയിരിക്കുകയാണ്. 41-ാം പതിപ്പ് വലിയൊരു ഉത്സവമാക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണ് പ്രവാസികളെല്ലാം തന്നെ. നന്ദി ഷമീമ.